ഞാനാണ്. ഹരിപത്മനാഭനും പൊന്നമ്പിളിയും ഇനി രണ്ടല്ല, ഒന്നാണ്. ഒറ്റ ജീവന, ഒരു ശ്വാസവാ എന്റെ പ്രാണനിൽ. പ്രണയത്തിന്റെ പൊള്ളുന്ന ചൂടായിരിക്കും നീ. മരിക്കുവോളം. ആകാശത്തെയും ഭൂമിയെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ പ്രാണനാ നീ, എന്റെ പെണ്ണാ. എന്റെ പ്രാണനിൽ പ്രണയത്തിന്റെ പൊള്ളുന്ന ചൂടായിരിക്കും നീ. നീ എന്താ ഇവിടെ വന്നെന്ന് സ്വപ്നം കാണുവാണോ? കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. ആ വരട്ടെ. വരട്ടെ എന്നോ? നിനക്കിത് എന്താ പറ്റിയത്? ഒന്നുമില്ല. എന്നുവെച്ചാ? എന്നുവെച്ചാ ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഷീലെ, നമുക്ക് ആരൊക്കെയോ ഉണ്ട്. അവര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കരികിലേക്ക് എത്താനുള്ള സമയം ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിതാ കാലത്തിന്റെ ഒഴുക്കിനൊപ്പം ചുമ്മാ നിന്നു കൊടുത്താൽ മാത്രം മതി, നമ്മൾ അവർക്കരികിലേക്ക് ചെന്ന് ചേരും. രണ്ടുപേരും തമ്മിൽ പ്രേമം കടുത്തു. ഹരിയേട്ട, പകലിൽ നിന്ന് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നം? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നീ അറിയണ്ട. എനിക്ക് അറിയണ ഹരിയേട്ടാ, തന്നെ നടന്ന് പുഞ്ചിരിക്കാൻ മാത്രം ഇത്രക്ക് എന്താ അയാളുടെ മനസ്സിൽ?
കുറച്ചും കൂടി ചുരുക്കി പറയാം. പ്രേമം സത്യം. പൊന്നമ്പിളി പൊട്ടും തൊട്ട് ആണോ? സമ്മതിച്ചോ? പതിനായിരം വട്ടം. അപ്പോ ഇനി കടമ്പകളുണ്ട്, കടക്കണം. ഇയാള് ധൈര്യമായിട്ട് കടക്കടേ, ഞാൻ കൂടെയില്ലേ. പ്രേമപ്പനെ വിളിച്ച ചികിത്സിക്കാൻ ഡോക്ടർ സന്ധ്യ പത്മനാഭൻ. ഒന്ന് പോടി, രോഗിയും വൈദ്യനൊക്കെ ഞാൻ തന്നെയാ, നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട. അവസാനം താലി കെട്ടാൻ നേരത്ത് പുറകിൽ നിന്ന് മുടി പിടിച്ചു തരാനും ചരട് മുറുക്കാനും ഞാൻ തന്നെ വരണ്ടേ? എന്റെ അവകാശം നിഷേധിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പറ്റോ? ആ അത് മതി. എന്താ മോളെ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? ചുമ്മാ ഒരു പഞ്ചാരി മേള ഓർത്ത് ചിരിച്ചതാ. കൃഷ്ണന്റെ അമ്പലത്തിൽ കൊട്ടില്ലേ ഈ വർഷം? ഉണ്ട്. മനസ്സ് ഇപ്പോഴേ തുടികൊട്ടി കഴിഞ്ഞു. ശരി. മോളെ എന്താ അയാള് പറഞ്ഞിട്ട് പോയത്? ആറാൻ പറ്റുന്ന നാവാ, സൂക്ഷിക്കണം. എന്താ ഒറ്റയ്ക്ക് ചിരിച്ചോണ്ട് നടക്കണേന്ന് ചോദിച്ചു. എന്നാ പൊന്നുമോള് സൂക്ഷിച്ചോ, അടുത്തത് കരച്ചില്ല. ഏയ്, സങ്കടങ്ങളൊക്കെ തീരാ വാവച്ച, ഇങ്ങടക്ക് ഞാൻ പിടിക്കാം. വേണ്ട മോളെ, ഇങ്ങ് താ വാവച്ച, പച്ചക്കറി പിടിച്ച പുണ്യ. തന്നെ ഇരുന്ന് കരയാറില്ലേ വാവച്ച, അതിനാരും കുറ്റം പറയാറില്ലല്ലോ. തന്നെ ഇരുന്ന് ചിരിച്ചാ വട്ടാണെന്ന് പറയും അല്ലേ? കരയുന്നത് പോലെ അല്ല മോളെ, തന്നെ ഇരുന്ന് ചിരിക്കുന്നത് ചെറിയ വട്ട് തന്നെയാ. അങ്ങനെയാണെങ്കി എനിക്ക് വട്ട് തുടങ്ങി. എപ്പോഴും ചിരിക്കാൻ തോന്നുന്ന എനിക്ക്. ഈ പുഞ്ചപ്പാടം വിളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ വാവച്ചൻ? കൊയ്ത്തിനു മുമ്പുള്ള ആ സ്വർണ്ണ നിറം ഉണ്ടല്ലോ, അതാ ഇപ്പൊ എന്റെ മനസ്സില്. ശരിക്കൊരു മകരക്കൊയ്ത്ത്. ഇങ്ങനെ സന്തോഷിച്ച് കണ്ടിട്ടില്ലല്ലോ. എന്തു പറ്റി? കല്യാണം വല്ലതും ഉറച്ചോ? ഉറച്ചു. ഓ, ആരാ ചെറുക്കൻ? ആരോമൽ ചെയ്കവരാ. കച്ച കെട്ടി നെഞ്ചു വിരിച്ച് അംഗം കുറിച്ചിട്ട് അവൻ വരും. എന്നിട്ട് കെട്ടുവള്ളത്തിൽ എന്നെ കൊണ്ടുപോവും അങ്ങക്കരെ ഒരാരാമത്തിലേക്ക്. ഇതെന്നാ പറ്റി മോളെ? വട്ടാ, അരവട്ട്. കണ്ടോ അച്ഛൻ, കണ്ടോ ഇത്? അമ്മേ, അമ്മ ഇത് കണ്ടില്ലേ? കണ്ടില്ലെങ്കിൽ ശരിക്ക് കണ്ടോ, പൊന്നമ്പിളിയുടെ കഴുത്തിലിടാനുള്ള താലിമാലയാ, രണ്ടര പവനുണ്ട്. എത്രയാ? ഒന്നും ഒന്നരയൊന്നും അല്ല, രണ്ടര പവൻ. ഇനി കാശ് മുടക്കിയില്ല എന്ന് പറയില്ലല്ലോ. ഇതാണോടാ ഇത്ര വലിയ കാര്യം? താലി ഉൾപ്പെടെ അല്ലേ രണ്ടര പവൻ? ഏത് കൂലിപ്പണിക്കാരും ഇപ്പൊ മൂന്ന് പവൻ എങ്കിലും ഇടും. അച്ഛാ, 50,000 രൂപയായി അറിയോ? 50,000 എന്ന് പറഞ്ഞ ഇപ്പൊ 50 രൂപയുടെ വിലയില്ലടാ. അമ്മേ, ഈ മനുഷ്യൻ എങ്ങനെ എന്റെ അച്ഛനായിട്ട് ജനിച്ചു? ഒരു 5 പവനെങ്കിലും വേണമായിരുന്നു മോനെ. 5 പവനോ? അമ്മയ്ക്ക് ഇത് എങ്ങനെ എന്നോട് പറയാൻ തോന്നി? 1,00,000 രൂപയാവും. അതിന്റെ ബാങ്ക് ഇൻട്രസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയേ. എനിക്കിപ്പോ അതിനൊന്നും അല്ല നേര്. ഇങ്ങനുണ്ടോ ഒരു കണക്ക് പറച്ചില്? അല്ല, നീ എന്തിനാടാ ഇത്ര നേരത്തെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചത്? കല്യാണം ഉറപ്പിച്ചിട്ടും കൂടിയില്ലല്ലോ. അത് പിന്നെ ഇപ്പോ കല്യാണ സീസൺ അല്ല. സ്വർണത്തിനാണെങ്കി വില കുറവാ, ഈ മാസം കഴിഞ്ഞാ പിന്നെ വില കൂടും. എന്തായാലും വാങ്ങിക്കണം, നേരത്തെ തന്നെ ഓരോന്നായിട്ട് വാങ്ങിക്കാലോ. ആ, ഇനിയിപ്പോ കല്യാണ ഡ്രസ് എടുക്കണം, കൂടെ അമ്മയ്ക്കൊരു സാരി, അച്ഛനൊരു ഷർട്ട്. അല്ല, ഷർട്ട് മാത്രമേ ഉള്ളോ? അപ്പൊ മുണ്ടില്ലേ? മുണ്ട് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചത്, കോടിമണം മാറിയിട്ടില്ലല്ലോ. അല്ല അച്ഛൻ, അതുപോലെ
വേണമെന്നില്ല. അല്ല, വേണമെങ്കിൽ നമുക്ക് ചെന്ന് വാങ്ങിക്കാം കേട്ടോ, വിരോധമൊന്നുമില്ല. വേണ്ട, കല്യാണത്തിന് ഞാൻ മുണ്ടെടുക്കുന്നില്ല. പിന്നെ ഞാൻ കോണം ഉടുത്ത് നിന്നോളാം. എന്തിനാടി ഇങ്ങനൊരു മോൻ? എനിക്ക് പറ്റിയ ഒരു അബദ്ധം. അച്ഛാ, അത് പിന്നെ എന്നെ അമ്മ പേടിക്കണ്ട, അച്ഛൻ മുണ്ടുടുക്കും. എന്നെ കൂടി ചീത്ത കേൾപ്പിച്ചപ്പോ മതിയായല്ലോ നിനക്ക്. അല്ല അമ്മേ, അത് അമ്മേ. ഹലോ, ഇതെന്താ ഇത്രയ്ക്ക് ഒരുങ്ങാൻ? വെറുതെ. വെറുതെ ഒന്നുമല്ല, എവിടെ പോവാ? അമ്പലത്തില്. ഇന്നെന്താ വിളക്ക് പൂജ എന്തെങ്കിലുണ്ടോ? ഇല്ല. അല്ല പിന്നെന്താ ഈ സാരിയെ കൊടുത്ത്? ഈ കുട്ടിക്ക് എന്താ? എനിക്കൊന്ന് ചേലിന് നടന്നൂടെ? അല്ല അങ്ങനെ പതിവില്ലല്ലോ. ചില പതിവൊക്കെ മാറ്റാൻ പോവാ. എന്തിന്? എനിക്ക് ഇഷ്ടണ്ടായിട്ട്. അല്ല അപ്പൊ ഒരുങ്ങി കഴിഞ്ഞോ? ഓ കഴിഞ്ഞു. എന്നാ പോവാം. എങ്ങട്? കുട്ടി എവിടെയൊക്കെയാ? ഞാനും വരാം അമ്പലത്തിലേക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട. എനിക്കെന്താ ഒറ്റയ്ക്ക് പോയാല്? ആരെങ്കിലും പിടിച്ച് തിന്നോ? അല്ല എന്നാലും ഒരു സേഫ്റ്റിക്ക്. അയ്യടാ, ഒരു സേഫ്റ്റിക്കാരി. ഞാൻ കൂടി വന്നപ്പോ എന്താ കുഴപ്പം? വേണ്ട, കുട്ടി മര്യാദക്ക് ഇരുന്ന് പഠിക്ക്. ഈ ത്രിസന്ധ്യ സമയത്തോ? എന്നാ എന്തെങ്കിലും ചെയ്യ. അല്ല പൊന്നേച്ചത് എവിടെ പോവാ? അണിഞ്ഞൊരുങ്ങി ഭംഗിയായിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം, ഭഗവാനോട് ഒരു കൂട്ടം പറയാനുണ്ട്. അതിനിപ്പോ എത്ര ധൃതി? എന്തിനാ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി പോവോ? ദൈവദോഷം പറയാണ്ടിരിക്കാശ. ഓ എന്താടാ? ഏയ് ഒന്നുമില്ല. മമ്മ മമ്മ എന്താണ്? ഓഫീസിൽ നിന്ന് വന്നാലെങ്കിൽ ഈ സാധനം എടുത്ത് മാറ്റി വെച്ചൂടെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. എന്താ സംസാരിക്കാൻ? എന്തെങ്കിലും. JK ഗാർമെന്റ്സിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇപ്പൊ എത്രയാ? എനിക്കറിയില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇപ്പോഴത്തെ ക്രൂഡ് ഓയിലിന്റെ വില എത്രയാ? മമ്മ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? കഴിഞ്ഞ ബഡ്ജറ്റില് പട്ടുനൂലിന്റെ ടാക്സ് വെട്ടിക്കുറച്ചോ? ഞാൻ പോവാ. എടാ എന്നാലേ നമുക്ക് പൊന്നമ്പിളിയെ കുറിച്ച് സംസാരിച്ചാലോ? എനിക്കറിയില്ലട ചക്ക നിന്റെ മനസ്സിലിരിപ്പ്. എന്താ ഇത്ര മനസ്സിളക്കം? അറിയില്ല മമ്മ, ഇപ്പോഴാ അവളെ ശരിക്കും ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. എനിക്ക് മനസ്സിലാവും. നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാനും വന്നത്. സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാ, യാഥാർത്ഥ്യമാക്കാൻ കുറച്ച് സ്വപ്നങ്ങളൊക്കെ കരുതി വെക്കുന്നതും നല്ലതിനാ.
പൂജിച്ചിട്ടുണ്ട്. പൂജിച്ച വിഗ്രഹം വീട്ടിൽ വെക്കാലോ അല്ലേ? വെക്കാം. ഇത് കൃഷ്ണന്റെ പ്രണയഭാവമല്ലേ, പൂജിക്കാം പ്രാർത്ഥിക്കാം, നേദ്യം മാത്രം പാടില്ല. ഇത് ഞാൻ നിനക്കായിട്ട് വാങ്ങിച്ചതാ. എന്റെ മനസ്സ് ആവാഹിച്ച് പൂജിച്ച രാധാസമേത കൃഷ്ണൻ. പറയട്ടെ, എല്ലാരും അറിയട്ടെ. ഞാൻ വേണമെങ്കിൽ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാം. ഹരിപത്മനാഭന്റെ മനസ്സിൽ വാദ്യമേളമായി കടന്നു വന്ന പെണ്ണാണിതെന്ന്, ഞാൻ കൃഷ്ണനും ഇവളെന്റെ രാധയുമാണെന്ന്. വല്ലപ്പോഴും ഒരിക്കൽ ചിരിക്കാനുമേ ഞാൻ മനസ്സ് തുറന്നിട്ടുള്ളൂ. ഇതിപ്പോ ഇങ്ങനൊരവസ്ഥ, ഞാൻ വല്ലാതെ തളർന്നു പോവാ. ഇതാണോ പ്രണയം? ഇങ്ങനെയാണോ പ്രണയം? അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല. യഥാർത്ഥ പ്രേമി ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ. അതിൽ കൂടുതൽ എന്താ? ഭഗവാനെ, രാധയല്ലാട്ടോ ഞാൻ. രാധ പ്രണയത്തിന്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവളാ. എനിക്ക് ഈ ഭഗവാന്റെ തിരിമുടിയിലെ മയിൽപ്പീലിയായാ മതി. മീരയെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞോളാം. അങ്ങനെ മനസ്സിലൊരു പത്തരം മാറ്റ് തങ്കത്തിലൊക്കെ ആയി അല്ലേ? മാറ്റ് എത്ര കൂട്ടിയാലും മതിയാവില്ല. അത്രക്ക്? അത്രക്ക്. എന്നുവച്ചാ? ഒന്ന് പോടി അവിടുന്ന്. അതൊന്നും അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാലും എന്നാലും എന്താ? ആരോടും പിണങ്ങാൻ തോന്നുന്നില്ല, ദേഷ്യഭാവം തോന്നുന്നില്ല. കല്ലിനും മുള്ളിനും പൂവിനും പുല്ലിനും എല്ലാം സൗന്ദര്യം. ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിയുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നതാണ് പ്രണയം. ഭൂമിയിൽ പതിക്കുന്ന മഴത്തുള്ളികൾ, പുൽനാമ്പിൽ ഇറ്റിട്ട് നിൽക്കുന്ന മഞ്ഞ് തുള്ളികൾ, അങ്ങനെ മരം പെയ്യുന്നതും ഇളം കാറ്റ് വീശുന്നതും എല്ലാം എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നതാണ് പ്രണയം. വാവ്, ഫാന്റാസ്റ്റിക്. ഞാനും ഒരു കൈ നോക്കിയാലോ? വേണ്ട, അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതല്ല പ്രണയം. പ്രണയം വന്നു ചേരുന്നതാണ്. ചില മുഖങ്ങളിൽ
എഴുതി വെച്ചിട്ടുണ്ടാവും. നിന്റെ ഹൃദയത്തിലേക്കുള്ള കിളിവാതിൽ ഇതാണെന്ന് നേരിൽ കാണുമ്പോൾ ഒരു സ്പാർക്കുണ്ടാവും. അത് വന്നു ചേരുന്നതാ, തേടി പിടിക്കാൻ പറ്റില്ല.